കൊല്ലത്ത് നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്കാണ്. അത് ജലത്തിൽ തീപിടിക്കുന്ന കാര്യമൊക്കെ കാലം എന്നൊക്കെ കാവ്യാത്മകമായി നമ്മൾ പറയാറുണ്ട്. പക്ഷേ കൊല്ലം അഞ്ചാനുമൂട്ടിലുള്ള സ്വർണമ്മയുടെ വീട്ടിലെത്തിയാൽ ഈ ഇത് സത്യമാണെന്ന് തോന്നുന്നു. സ്വർണ്ണവ് മാത്രമല്ല അയൽക്കാരും സമാനമായ പ്രതിസന്ധി നേരിടുകയാണ്. ഇതേതെങ്കിലും ചൈനീസ് റെസ്റ്റോറൻറ്റിലെ ചീനച്ചട്ടിയാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പിന്നെ എന്താണെന്നല്ലേ. ദാ ഇങ്ങനെ ഈ കാണുന്ന കിണറ്റിലേക്ക് തൊട്ടിയിറക്കി മുക്കിയെടുത്ത് കരക്കെത്തിച്ച വെള്ളമാണിത്. ഒരൽപ്പം പേപ്പർ കത്തിച്ചിട്ടപ്പോൾ കണ്ട കാഴ്ച ആരെയും അമ്പരപ്പിക്കും. അഞ്ചാലുമൂട് മുരുന്തൽ സ്വദേശി സ്വർണമ്മയുടെ കിണറ്റിലെ വെള്ളമാണ് ഈ കിടന്നു കത്തുന്നത്. ഏതു വറവുകാലത്തും വറ്റാത്ത ഉറവയുള്ള കിണറാണിത്. സാധാരണ കിണർ എണ്ണക്കിണറായതോടെ കുടുംബം പ്രതിസന്ധിയിലായി. ഞങ്ങളുടെ വെള്ളത്തിന്റെ അവസ്ഥ ഇപ്പൊ ഇതാ. കുടിവെള്ളം ഇതാ. ഇത് ഞങ്ങൾക്ക് കുളിക്കാനും പറ്റത്തില്ല. ആഹാരം കൊച്ചുങ്ങളെ തലയിൽ കുറെ നാളെ ഞങ്ങൾ എടുത്ത് ഒഴിച്ച്. ഇത് ആരംഭം തുടങ്ങിയപ്പോൾ ഞങ്ങൾ അറിയാതെ ഒരുപാട് നാളെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ തലയിൽ ഒഴിച്ചിനി. അവർക്ക് ഇനി എന്തെങ്കിലും അസുഖം വരുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഭാവിയിൽ. വേനൽക്കാലത്ത് കുടിവെള്ളം മുട്ടിയതോടെ അധികൃതർക്ക് പല പ്രാവശ്യം പരാതി കൊടുത്തെങ്കിലും ഫലമുണ്ടായില്ല. പ്രദേശവാസികൾ പലരും സമാനമായ അവസ്ഥയിലാണ്. സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്ന് ചോർച്ചയുണ്ടായതാണോ എന്ന് സംശയമുണ്ട്. എന്നാലിത് പമ്പുടമകൾ നിഷേധിച്ചുവെന്നും നാട്ടുകാർ പറയുന്നു. ശാസ്ത്രീയമായ രീതിയിലാണ് ആ സ്റ്റോറേജ് ചെയ്തിരുന്നതെങ്കിൽ ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെയും ഒഴുക്ക് ഇവിടെ വരില്ലായിരുന്നു. അവർ പറയുന്നത് പക്ഷേ അവിടെ അവിടെ ലീക്കില്ല, അതിന് ഞങ്ങൾ മീറ്റർ വെച്ചിട്ടുണ്ട്, ഒരു തുള്ളി പോലും പോകുന്നില്ല. പിന്നെ ഈ കിണറ്റിൽ ഈ പെട്രോളും ഡീസലും എവിടെ നിന്ന് വരുന്ന അറിയത്തില്ല. വീട്ടാവശ്യങ്ങൾക്കായി ബന്ധുവീടുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തുകാർ. കോർപ്പറേഷൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കൊല്ലം.